നമസ്കാരം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നേതാക്കൾ ശശി തരൂരിനെ കൈയൊഴിയുകയാണോ? കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ തരൂരിനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തന്നെ കൂടുതൽ എതിർക്കുന്നത് കേരളത്തിലെ നേതാക്കളാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി. മറ്റൊരാളെ ചവിട്ടി താഴ്ത്തി നേടുന്ന വിജയം വിജയമല്ല, മറ്റൊരാൾക്ക് വിഷം കൊടുത്തോ ചവിട്ടി താഴ്ത്തിയോ വളർന്ന നേതാവല്ല താനെന്നും തരൂർ ഓർമ്മിപ്പിച്ചു. കെ സി വേണുഗോപാൽ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നുവെന്ന് മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നും തരൂർ പറഞ്ഞു. ഹൈക്കമാൻഡ് ഇറക്കിയ തെരഞ്ഞെടുപ്പ് മാർഗരേഖ ലംഘിച്ച് പി സി സികളും നേതാക്കളും പെരുമാറുന്നതിനെ പറ്റിയുള്ള പരാതി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞുവെന്നും ശശി തരൂർ പറഞ്ഞു. ഒരു പി സി സിയും നേതാവും ഒരു സ്ഥാനാർത്ഥിക്കായി പ്രചരണം പാടില്ലെന്ന് നിർദ്ദേശമുണ്ടെന്നും ഇത് ലംഘിക്കപ്പെടുന്നുണ്ടെന്നും തരൂർ പറഞ്ഞു. പ്രചരണത്തിനായി ഹൈദരാബാദിലെത്തിയ തരൂർ മുതിർന്ന നേതാക്കളെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തരൂരിന്റെ പ്രചരണത്തിൽ നിന്ന് തെലങ്കാന പി സി സി പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണച്ചവരും പിന്നോട്ടു മാറിയ സാഹചര്യമാണുള്ളത്. സൗഹൃദ മത്സരമെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഒളിയം പെയ്താണ് ഖാർഗെയും തരൂരും മുന്നോട്ടു പോകുന്നത്. ഖാർഗെയാണ് വരുന്നതെങ്കിൽ പാർട്ടിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും നിലവിലെ രീതി തുടരുകയേ ഉള്ളൂവെന്ന സന്ദേശം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് തരൂരിന്റെ ശ്രമം. എന്നാൽ ഇതിനോട് കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ നടപ്പാക്കുന്നതാണ് തന്റെ രീതിയെന്ന് പറഞ്ഞാണ് ഖാർഗെ മറുപടി നൽകിയത്. നോമിനി എന്ന പ്രചരണ നിലനിൽക്കെ എല്ലാവരുടെയും പിന്തുണയിലാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഒപ്പം ഗാന്ധി കുടുംബം പറയുന്ന നല്ല കാര്യങ്ങൾ നടപ്പാക്കുമെന്നും ഖാർഗെ പറഞ്ഞു. അതേസമയമാണ് എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുന ഖാർഗെക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത് തരൂരിനെ കടുത്ത അതൃപ്തിയാണ് ഉളവാക്കിയത്. മുതിർന്നവരുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നില്ലെന്നും യുവാക്കളിലാണ് പ്രതീക്ഷയെന്നും കേരളത്തിൽ പര്യടനത്തിനെത്തിയ തരൂർ തിരിച്ചടിച്ചു. അതേസമയം പി സി സി അധ്യക്ഷന്മാർ പരസ്യ നിലപാട് എടുക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മാർഗനിർദ്ദേശം വരും മുമ്പാണ് കെ സുധാകരന്റെ പ്രസ്താവനയെന്നാണ് കെ പി സി സി വിശദീകരണം. കേരളത്തിൽ വോട്ടുറപ്പിക്കാൻ തരൂർ എത്തുമ്പോഴാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ ഖാർഗെക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതേസമയത്താണ് ഖാർഗെക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുന്നത്. ഖാർഗെക്കായി ചെന്നിത്തല പ്രചരണത്തിനിറങ്ങുമെന്നും പിന്തുണക്കുന്നതിനുള്ള കാരണം ചെന്നിത്തല വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെക്കായി രമേശ് ചെന്നിത്തല പ്രചരണത്തിനിറങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 7 ഗുജറാത്തിലും 8 മഹാരാഷ്ട്രയിലും 9-10 ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശിലും പ്രചരണം നടത്തും. പാർട്ടി പ്രവർത്തന പരിചയവും പാരമ്പര്യവും മല്ലികാർജ്ജുന ഖാർഗെക്ക് തന്നെയാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നതെന്നും ചെന്നിത്തല തുറന്നടിച്ചു. ഞങ്ങളാരും തരൂരിനെ എതിർത്തിട്ടില്ല. അദ്ദേഹം 3 പാർലമെന്റേറിയനായിരുന്നു, കേന്ദ്രമന്ത്രിയുമാക്കി. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പിന്തുണയോടെയാണ് അതെല്ലാം ഉണ്ടായത്. പക്ഷേ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾക്ക് പാർട്ടി രംഗത്ത് പ്രവർത്തിച്ച മുൻകാല പരിചയം വേണം. അതുകൊണ്ടാണ് പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള ഖാർഗെയെ പിന്തുണയ്ക്കുന്നത്. മഹാഭൂരിപക്ഷം ഡെലിഗേറ്റുകളും ഖാർഗെയെ പിന്തുണക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും ചെന്നിത്തല വിശദീകരിച്ചു. കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ തരൂരിനെ തള്ളിപ്പറയുമ്പോൾ ആരാകും അടുത്ത ദേശീയ അധ്യക്ഷൻ എന്നും എന്താകും കോൺഗ്രസിന്റെ ഭാവിയെന്നും നമുക്ക് നോക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.